സർവാധികാരി പിണറായി, പിന്നിലെ ബുദ്ധി ശങ്കരൻ്റെ തന്നെ. റൂൾ ഓഫ് ബിസിനസ് ചട്ടഭേദഗതി തയ്യാറാക്കിയത് എം ശിവശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി. മന്ത്രിമാരുടെ എതിർപ്പുണ്ടെങ്കിലും പറ്റുമെങ്കിൽ കാര്യം നടത്താൻ പിണറായി ഒരുങ്ങിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ സർവാധികാരിയാക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം വിട്ടത് എം ശിവശങ്കരൻ തന്നെ. എം ശിവശങ്കർ ഉൾപ്പെട്ട ഉന്നതതല സമിതിയാണ് മുഖ്യമന്ത്രിയിലേക്ക് കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കാനുള്ള റൂൾസ് ഓഫ് ബിസിനസ് ചട്ടഭേദഗതി തയ്യാറാക്കിയത്. ശിവശങ്കർ ഉൾപ്പെടെ ഭരണം നിയന്ത്രിക്കുന്ന പല മുതിർന്ന ഉദ്യോഗസ്ഥർക്കും താൽപ്പര്യമുള്ള പല പദ്ധതികൾക്കും അനുമതി ലഭിക്കാൻ മന്ത്രിമാരിൽ നിന്ന് തടസ്സം നേരിട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഭരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കേന്ദ്രീകരിക്കാൻ ശ്രമം തുടങ്ങിയത്. ധനം, നിയമം, റവന്യൂ വകുപ്പുകളുടെ അധികാരം കൂടി കവരുന്ന നിർദ്ദേശങ്ങളുണ്ടായിട്ടും ആ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ബന്ധപ്പെട്ട മന്ത്രിമാരെ അവ അറിയിച്ചിരുന്നില്ലെന്നാണ് വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ സർവാധികാരമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എതിർക്കാൻ അവർ, അതായത് മറ്റ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമാർ, അതായത് സെക്രട്ടറിമാർ, ഭയപ്പെട്ടതാകാമെന്നാണ് CPയിലെ അടക്കം കക്ഷികൾ, അതായത് ഘടകകക്ഷിയിലെ മന്ത്രിമാർ ഇപ്പോൾ പറയുന്നത്. സ്വപ്ന സുരേഷും സംഘവും സ്വർണ്ണക്കള്ളക്കടത്തുമായി മുമ്പോട്ട് പോകുമ്പോഴായിരുന്നു സംസ്ഥാന ഭരണത്തിലെ റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. ഭേദഗതി നിർദ്ദേശം നൽകാൻ രൂപവത്കരിച്ച സെക്രട്ടറിതല ഉപസമിതി മുഖ്യമന്ത്രിക്ക് കരട് റിപ്പോർട്ട് നൽകിയത് 2019 ഒക്ടോബറിലാണ്. അന്ന് ശിവശങ്കറായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചിരുന്നത്. വകുപ്പുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതും വകുപ്പ് സെക്രട്ടറിമാരുടെ അധികാരം വിപുലീകരിക്കുന്നതുമാണ് പ്രധാന ഭേദഗതി നിർദ്ദേശങ്ങൾ എന്ന തരത്തിലായിരുന്നു അവയെല്ലാം അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിൻ്റെ പ്രാമാണിക രേഖയാണ് റൂൾസ് ഓഫ് ബിസിനസ്. റൂൾസ് ഓഫ് ബിസിനസ്സിൽ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അധികാരങ്ങൾ എന്തൊക്കെ, വകുപ്പ് സെക്രട്ടറിമാർക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാമെന്നും ഏതൊക്കെ ഫയൽ കാണാമെന്നും ഏതൊക്കെ ഫയൽ ധനകാര്യ വകുപ്പിന് അയക്കാം എന്നിവയെല്ലാം റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇതാണ് പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ ശിവശങ്കറും കൂട്ടരും ശ്രമിച്ചത്. 2018ലാണ് ഇത് സംബന്ധിച്ച് സമിതിയെ നിയോഗിച്ചത്. അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, നിയമം, ധനം, പൊതുഭരണ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരായിരുന്നു സമിതിയിലെ മറ്റംഗങ്ങൾ. ധനവകുപ്പ് എതിർക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ മന്ത്രിസഭയ്ക്കുള്ള അധികാരം മുഖ്യമന്ത്രിയിലേക്ക് മാറ്റുന്ന ഭേദഗതിയോടും എതിർപ്പുണ്ട്. മന്ത്രിമാരറിയാതെ ഇതര വകുപ്പുകളിലെ ഫയലുകൾ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ വിളിച്ചു വരുത്തി തീരുമാനിക്കാമെന്നതാണ് മറ്റൊരു വിവാദ ഭേദഗതി. നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ സംസ്ഥാന മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിലുള്ളതുപോലെ സ്വതന്ത്ര ചുമതലയില്ലാതെ വെറും സഹമന്ത്രിമാരായിരിക്കുമെന്നാണ് ഘടകകക്ഷികളുടെ വിമർശനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.